നൂതന കൃഷിരീതിയിലൂടെ പച്ചക്കറി കൃഷിയിൽ മികച്ച നേട്ടം കൈവരിച്ച യുവ കർഷകന് രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചു. കേരളത്തിൽ നിന്ന് പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച രണ്ട് കർഷകരിൽ ഒരാളാണ് തൊടുപുഴ ഇടവെട്ടി കളമ്പുക്കാട്ട് ജോസ് കെ ജോസഫ്. തിരുവനന്തപുരത്ത് അഗ്രികൾച്ചറൽ അഡീഷണൽ ഡയറക്ടറാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് ജോസിന് നൽകിയത്. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ കൃഷി വികാസ് യോജനയ്ക്ക് കീഴിലെ കൃത്യതാ കൃഷിരീതിയിലെ മികച്ച നേട്ടമാണ് ജോസിനെ അംഗീകാരത്തിന് അർഹനാക്കിയത്. എല്ലാ ഇനം വിളകളും വർഷങ്ങളായി കൃഷി ചെയ്തു വരുന്നയാളാണ് ജോസ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഡിപ്ലോമ നേടിയ ശേഷമാണ് കൃഷിയിലേക്ക് തിരിഞ്ഞത്. കഴിഞ്ഞ വർഷമാണ് ഇടവെട്ടി കൃഷിഭവൻ വഴി കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ കൃഷി വികാസ് യോജനയ്ക്ക് കീഴിലെ കൃത്യതാ കൃഷി രീതിയെക്കുറിച്ച് അറിയുന്നത്. കേന്ദ്രത്തിന്റെ 40% സബ്സിഡിയോടെ ഇടവെട്ടിയിൽ ഇദ്ദേഹം ഉൾപ്പെടെ 3 കർഷകർ കൃത്യതാ കൃഷി രീതി ആരംഭിച്ചു. പുതിയ രീതിയിൽ പരമ്പരാഗത രീതിയേക്കാൾ ഇരട്ടി വിളവ് ലഭിച്ചതായി ജോസ് പറയുന്നു. അതിൽ ഞാൻ പ്രധാനമായിട്ടും ചെയ്തത് പച്ചക്കറിയാണ്. തണ്ണിമത്തൻ ഉണ്ടായിരുന്നു. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട സംഭവം തണ്ണിമത്തൻ തന്നെയായിരുന്നു. അതുപോലെ സാലഡ് കുക്കുമ്പർ, കറിവെള്ളരി, വെണ്ട, വള്ളിപ്പയർ ഇതെല്ലാം ചെയ്തിരുന്നു. ഇതിനു മുമ്പ് ഞാൻ ചെയ്തത് ഓപ്പണായിട്ട് സാധാരണ രീതിയിലായിട്ട് ചെയ്തത് അതേ സ്ഥലത്ത് തന്നെയാണ് ചെയ്തത്. ആ ചെയ്തതിൻ്റെ ഇരട്ടി വിളവ് എനിക്ക് ഈ രീതിയിൽ ചെയ്തപ്പോൾ ലഭിക്കുകയുണ്ടായി. 1 ഏക്കർ വരുന്ന സ്ഥലത്ത് റബ്ബറിന് ഇടവേളയായാണ് പച്ചക്കറി കൃഷി ചെയ്ത്. നിലമൊരുക്കി കൂന കൂട്ടിയ ശേഷം പ്ലാസ്റ്റിക് കവറിട്ട് ആദ്യം മൂടും. ഇതിൽ കുഴിയെടുത്ത് തൈനട്ട ശേഷം ഡ്രിപ്പ് ഇറിഗേഷനും നൽകും. വള്ളിപ്പയർ, വെള്ളരി, കണിവെള്ളരി, വെണ്ട, തണ്ണിമത്തൻ എന്നിവയാണ് ആദ്യഘട്ടത്തിൽ കൃഷി ചെയ്ത്. ഇതേ സ്ഥലത്ത് തന്നെ വാഴയും കൃഷി ചെയ്തു. ആവശ്യമുള്ള സമയത്ത് കൃത്യമായ അളവിൽ വെള്ളവും വളവുമടക്കം എല്ലാ ചെടികളുടെയും ചുവട്ടിൽ കൃത്യതാ കൃഷി വഴി എത്തിക്കാനാകും. വെള്ളവും വളവും പാഴാകില്ലെന്നതും അളവ് കുറച്ചു മതിയെന്നതും കർഷകന്റെ ഉൽപ്പാദന ചെലവ് കുറയ്ക്കും. വെള്ളവും വളവും നൽകാൻ ചുരുങ്ങിയ സമയം മാത്രം മതിയെന്നും അദ്ദേഹം പറയുന്നു. കൃത്യതാ കൃഷി ചെയ്യുവാനുള്ള ഒരു നിർദ്ദേശം കൃഷി വകുപ്പിൽ നിന്നാണ്. ഇടവെട്ടി കൃഷി ഓഫീസർ പറഞ്ഞ നിർദ്ദേശിച്ചതനുസരിച്ച് അവരുടെ ഒരു സാമ്പത്തിക സഹായത്തോടുകൂടി തന്നെയാണിത് ചെയ്തത്. പരമ്പരാഗത രീതിയിലുള്ള കൃഷികൾ ചെയ്തു വരുന്ന കർഷകർ അവരൊരിക്കലും ആ കൃഷി ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറയില്ല. നമ്മൾ പുതിയ പുതിയ ടെക്നോളജികൾ വരുമ്പോൾ നമുക്ക് അനുയോജ്യമാണോ എന്ന് നമ്മൾ പരീക്ഷിച്ച് നമ്മൾ തന്നെ വിലയിരുത്തണം. അതിനുശേഷം വേണം പുതിയ കൃഷിയിലേക്ക് മാറാം. 1 വർഷം 3 കൃഷി വരെ സ്ഥലത്ത് ചെയ്യാനാകുമെന്നതും പരിപാലന ചെലവ് കുറവാണെന്നതുമാണ് കൃത്യതാ കൃഷിയുടെ പ്രത്യേകത. ആദ്യ വിളവെടുപ്പ് മഴക്കാലം തുടങ്ങുന്ന സമയത്ത് അവസാനിച്ചിരുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധ നേടിയത് തണ്ണിമത്തനാണെന്നും അദ്ദേഹം പറയുന്നു. ഇതുകൂടാതെ വീടിനോട് ചേർന്നുള്ള 2 ഏക്കറോളം പുരയിടത്തിൽ ഇഞ്ചി, മഞ്ഞൾ, മരച്ചീനി, ജാതി, കമുക്, തെങ്ങ് തുടങ്ങിയ കൃഷിവിളകളും മത്സ്യകൃഷി, പശുവളർത്തൽ, കോഴി വളർത്തൽ എന്നിവയും വർഷങ്ങളായി ചെയ്തു വരുന്നുണ്ട്. സഹായത്തിനായി ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെയും നിയോഗിച്ചിട്ടുണ്ട്. DFC ആലക്കോട് യൂണിറ്റ് പ്രസിഡന്റായ പിതാവ് KJ ജോസഫും അമ്മ ക്ലാരമ്മയും ഭാര്യ സൗമ്യയും മക്കളായ ജോമറ്റ, ജോബിറ്റ, ജനിറ്റ എന്നിവരും പിന്തുണയുമായി ഒപ്പമുണ്ട്. രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ കേരളത്തെ പ്രതിനിധീകരിക്കാൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ജോസും കുടുംബവും. ന്യൂസ് ബ്യൂറോ തൊടുപുഴ.